വളരെയധികം വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഫലസ്തീനിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നുള്ളത്. ഉക്രൈനും റഷ്യയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ്. നിരപരാധികളായിട്ടുള്ള ഉക്രൈനിലെ സാധാരണക്കാർ അഭയാർത്ഥികളായി മാറുന്ന വളരെ ദയനീയമായ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഓരോ മണിക്കൂറിലും നമ്മളെ തേടിയെത്തുന്നുള്ളത്. ഉക്രൈനിലെ പിഞ്ചോമനകളുടെ ചിത്രങ്ങൾ കാണുമ്പോൾ സത്യം പറയട്ടെ, വല്ലാതെ വേദനിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ മനസ്സ്. എന്റെ കാരണം, നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ട് തന്നെയാണ്, നമ്മളൊക്കെ യുദ്ധത്തിന് എതിരായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഉക്രൈനിലെ നിരപരാധികളായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്. നോക്കുക, ലോക ശ്രദ്ധ റഷ്യക്ക് മേലിലും ഉക്രൈന്റെ മേലിലും ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഓരോ മണിക്കൂറിലും അവിടുത്തെ വാർത്തകളാൽ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇവിടെ ഒരു കൂട്ടർ വീണ്ടും പീഡനത്തിന് ഇരയാക്കപ്പെടുകയാണ്. ഇസ്രയേലിൽ നിന്നുള്ള കൊടിയ പീഡനത്തിന് വീണ്ടും പലസ്തീനിലെ നിരപരാധികളായിട്ടുള്ള മനുഷ്യർ ഇരയാക്കപ്പെടുന്നതിൻ്റെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഞാനൊരു ദൃശ്യം കാണിച്ചു തരാം. ദാ നോക്കുക, ഒരു പെൺകുട്ടിയെ ഇസ്രയേലിന്റെ പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യം. അതിക്രൂരമായി ആ പെൺകുട്ടിയെ ജനങ്ങൾ നോക്കി നിൽക്കെ തലയിലേക്ക് ഇടിക്കുന്നതിൻ്റെ ദൃശ്യം ലോകമാധ്യമങ്ങൾ വലിയ തലക്കെട്ടോട് കൂടിയിട്ടാണ് വാർത്തയാക്കി നൽകിയിട്ടുള്ളത്. BBC, അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളായിട്ടുള്ള അൽജസീറ, റോയിട്ടേഴ്സ്, എല്ലാ ആളുകളും വലിയ പ്രാധാന്യത്തോട് കൂടിയിട്ട് നൽകിയിട്ടുള്ള ഒരു വാർത്തയാണ്. ആ പെൺകുട്ടിയെ മർദ്ദിക്കുന്നു, ഇത് തടയാനെത്തിയ ആളുകളെയും മർദ്ദിക്കുന്നു. ബോംബെയറിൽ ഒരിടത്ത് ഒരു പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. പെൺകുട്ടിയാണെന്നുള്ള ഒരു പരിഗണന പോലും നൽകാതെ, എന്തിനാണെന്ന് അറിയുന്നില്ല, ജെറുസലേം ഗേറ്റിന്റെ പരിസരത്ത് നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. പലസ്തീനിലെ മറ്റൊരു പ്രദേശത്ത് നിന്ന് വ്യാപകമായിട്ടുള്ള ആക്രമണത്തിന്റെ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇസ്രയേൽ ഉക്രൈൻ റഷ്യ ആക്രമണത്തിനെ മറയാക്കി പലസ്തീനിലെ നിരപരാധികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നതിന്റെ ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇവരും സാധാരണക്കാരാണ്, ഇവർക്ക് സ്വന്തമായി സൈന്യമില്ല, അതുകൊണ്ട് ആരും ഇവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്നില്ല. ഇതിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? പലസ്തീനികളുടെ തീവ്രമുഖമാണ്. ഇതിൽ ആരുടെ തീവ്രമുഖമാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ വിഷയവും ആ വിഷയത്തെ പോലെ കാണാത്തത്? വളരെ ദയനീയമായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ, വെറും 15 or 16 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു പെൺകുട്ടിക്ക് നേരെ ബോംബെറിയാണ്, ഗ്രാനേഡ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ ഗ്രാനേഡ് പതിച്ച് ഈ പെൺകുട്ടിയുടെ താടിയെല്ലാം മൊത്തമായി തകർന്നിരിക്കുകയാണ്. വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് പലസ്തീനിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്നുള്ളത്. ഇതൊക്കെ നമ്മൾ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. ഉക്രൈനിലെ സാധാരണക്കാരായ നിരപരാധികളായിട്ടുള്ള ജനങ്ങൾ നിലവിൽ ഏറ്റുവാങ്ങുന്ന പീഡനങ്ങളും നിലവിൽ ഏറ്റുവാങ്ങുന്ന ദുരിതങ്ങളും ഒക്കെ പലസ്തീനിലെ ജനങ്ങളും ഏറ്റുവാങ്ങുന്ന അതേപോലെയുള്ള സംഭവവികാസങ്ങൾ തന്നെയാണ്. രണ്ടും ഒന്നാണ്, ഞങ്ങൾക്ക് രണ്ടും ഒരേ കണ്ണിലാണ് ഞങ്ങൾ കാണുക. അവിടെയുള്ളവർ വേറെ ഒന്നോ ഇവിടെയുള്ളവർ വേറെ ഒന്നോ എന്നൊക്കെ പറഞ്ഞ് തരംതിരിച്ച് ഞങ്ങൾ കാണില്ല. ഉക്രൈനിലെ നിരപരാധികളായിട്ടുള്ള ജനങ്ങളോടൊപ്പമാണ് ഞങ്ങളുടെ നിലപാട്. പലസ്തീനിലെ നിരപരാധികളായിട്ടുള്ള ജനങ്ങളോടൊപ്പം തന്നെയാണ് തങ്ങളുടെ നിലപാട്. ഏകപക്ഷീയമായി ഒന്നിനെയും ആരും കാണരുത്. രണ്ട് സമൂഹത്തെയും ഒരേ കണ്ണിൽ, മനുഷ്യത്വത്തിന്റെ കണ്ണിൽ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നോക്കുക, റഷ്യയോട് പ്രത്യേകമായിട്ടുള്ള വൈരാഗ്യം ഒന്നുമില്ല, ആവർത്തിക്കുകയാണ്. എന്നിട്ടും ഉക്രൈനോടൊപ്പം നിൽക്കാനുള്ള കാരണം, അവർ വേട്ടയാടപ്പെടുന്നു, നിരപരാധികൾ അഭയാർത്ഥികളായി മാറുന്നു. ഇത് തന്നെയാണ് പലസ്തീനിലും സംഭവിക്കുന്നുള്ളത്. നമ്മൾ നിരപരാധികളായിട്ടുള്ള മനുഷ്യരോടൊപ്പം പീഡിപ്പിക്കപ്പെടുന്ന, ഇരകളാക്കപ്പെടുന്ന സാധാരണക്കാർക്കൊപ്പം നിൽക്കുമ്പോഴാണ് നമ്മളൊക്കെ മനുഷ്യരായി മാറുന്നത്, നിലപാടുള്ളവരായി മാറുന്നത്. ബാക്കിയുള്ളതൊക്കെ സ്വന്തം താല്പര്യം, ചിലപ്പോൾ മതം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായിട്ടുള്ള ചിന്താഗതികൾ നമ്മളിലേക്ക് വന്നു ചേരാം. അത് അപകടമാണ്. അത്തരത്തിലുള്ള ചിന്ത ഒരിക്കലും വെച്ചു പുലർത്തരുത്. നിരവധി ഇടങ്ങളിലാണ് ഇസ്രയേലിന്റെ സൈന്യം, ഇസ്രയേലിന്റെ പോലീസ് ഇത്തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വ്യാപക പ്രതിഷേധവുമായി പലസ്തീനിലെ വിവിധ സംഘടനകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. നോക്കുക, ഒരു രാജ്യവും അവർക്ക് പിന്തുണയറിയിച്ച് രംഗത്ത് വരുന്നില്ല. ഇത് ചിലപ്പോൾ വലിയ ഒരു വിഷയത്തിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ, നോക്കുക, ഈ മാസങ്ങൾക്കിപ്പുറമാണ് അവിടെ ഒരു സമാധാനത്തിന്റെ പാത കടന്നു വന്നത്. ഇസ്രയേലിന്റെ സൈന്യം വ്യാപകമായിട്ടുള്ള നാശനഷ്ടം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിരവധി കെട്ടിടങ്ങൾ, നിരവധി മനുഷ്യരെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഒരു ഹാങ് ഓവറിൽ നിന്ന്, അതിൻ്റെയൊക്കെ ഒരു വേദനയിൽ നിന്ന് പതിയെ പതിയെ കരകയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഫലസ്തീനിലേക്ക് വീണ്ടും ആക്രമണത്തിന്റെ മുഖവുമായി ഇസ്രയേൽ കടന്നു വരുന്നത്. ഉക്രൈൻ റഷ്യ വിഷയം മാധ്യമങ്ങൾ ശ്രദ്ധിക്കും, അതിലേക്ക് മാധ്യമങ്ങളുടെ ഫോക്കസ് പോകും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എന്തായാലും അവിടെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇസ്രയേലിന്റെ സൈന്യം
പിന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ലോകരാഷ്ട്രങ്ങൾ ഐക്യകണ്ഠേന ഇടപെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക്, കേരള.